ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അവയർനെസ് വീക്കിന്റെ ഭാഗമായി ഇന്നിവിടെ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ നിങ്ങളോട് സംവദിക്കുവാൻ ഏറ്റവും യോജിച്ച വ്യക്തി ആന്റിബയോട്ടിക്കിന്റെ തെറ്റായ ഉപയോഗം കാരണം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ട ഒരാളാണ്. സമൂഹത്തിന് വലിയൊരു വെല്ലുവിളിയായി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് മാറുന്ന ഈ കാലത്ത് അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് നിങ്ങളോട് സംവദിക്കുവാൻ അനുഭവസ്ഥയ്ക്ക് മാത്രമേ കഴിയൂ. അതിനായി ഞാൻ മിസ്സസ് ലയ ദീപക്കിനെ ഈ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു. ഇതൊരു കഥയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതെന്റെ ജീവിതമാണ്. ചെറിയൊരു അശ്രദ്ധയിലൂടെ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ജീവിതം. ദീപട്ട, ഭക്ഷണം കഴിക്കുന്നല്ലേ? വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ദീപട്ട, ഇന്ന് വൈകിട്ടല്ലേ ചെക്കപ്പിന് പോണ്ടത്? നേരത്തെ വരില്ലേ? ഓക്കെ, നീ റെഡിയായി നിന്നോ. എടാ ദീപക്ക്, ഇങ്ങനെ കോഫിയും കൂടെ മെഡിസിൻ കഴിക്കാറുണ്ടോ? കോഫിൻ്റെ കൂടെയൊക്കെ മെഡിസിൻ കഴിക്കാറുണ്ട്. എടാ, നീ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്? ഒന്ന് പോടാ, ഇതൊക്കെ സിമ്പിൾ അല്ലേ? എന്നാ പിന്നെ എൻ്റെ ഇഷ്ടം പോലെ. ഹലോ ഹലോ ദീപട്ടാ, ഞാൻ റെഡിയായി. നേരത്തെ വരൂലേ? ആ, ഞാൻ വരാം. ആ എന്നാ ശരിടാ. ദീപേട്ടാ, ഇത് എന്തെങ്കിലും ഒന്ന് കാണിച്ചൂടെ. ഏതായാലും ഇതുവരെ വന്നതല്ലേ. ഇന്നിന് സമയമില്ലല്ലോ, പിന്നെ ഒരിക്കാവ. ഇതെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേട്ടൂടെ. എന്നാ ശരി, നീ പറഞ്ഞല്ലേ. ദീപക്, എന്താ പ്രശ്നം? ദീപക്, ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നുണ്ട് സർ, നല്ല ക്ഷീണമുണ്ട്. എത്ര ആളായി ചുമ തുടങ്ങിയിട്ട്? 2-3 ആഴ്ചയായി. ഇതുവരെ വലിയ പ്രശ്നമായി തോന്നുന്നില്ല, പിന്നെ ഇവളുടെ നിർബന്ധത്തിനാ. നല്ല ക്ഷീണമുണ്ട്, ശ്വാസം മുട്ടലും. മുമ്പ് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? മരുന്നുകൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? മുമ്പ് കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ ഇടയ്ക്ക് 2 ടാബ്ലറ്റ് എടുക്കും, പിന്നെ ഇതൊക്കെ പെട്ടെന്ന് മാറുന്നതല്ലേ. മരുന്നൊന്നും സ്വന്തമായി കഴിക്കരുതെന്നറിയില്ലേ? സ്വയം ചികിത്സ നല്ലതല്ല. ഞാനെന്തായാലും ഇപ്പോൾ ഒരു മരുന്ന് എഴുതുന്നുണ്ട്, കൃത്യമായി 7 ദിവസം കഴിക്കാം. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് നിർത്തുക. ഈ മരുന്ന് കൃത്യമായി 4 ദിവസം കഴിക്കുക, എന്നാലേ നിങ്ങൾക്ക് അതിനുള്ള ഗുണം കിട്ടുകയുള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണിക്കുകയും വേണം. ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. ഞാൻ ബ്ലഡ് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്, തീർച്ചയായും വന്ന് കാണിക്കുക. അമോക്സിലിന് പകരം അസിത്രോമൈസി മതി. സാർ, സാർ പ്രിസ്ക്രിപ്ഷനിൽ അത് ആൻറ്റിബയോട്ടിക് തരാൻ പറ്റില്ല. ഞാൻ ചോദിച്ച മരുന്ന് വേറെ ഫാർമസി ഉണ്ട് ഇവിടെ. അങ്ങനെ കിട്ടുന്ന സ്ഥലം ചിലപ്പോൾ വേറെ ഉണ്ടാവും, പക്ഷേ ഒരു ആന്റിബയോട്ടിക്കും പ്രിസ്ക്രിപ്ഷനില്ലാതെ ഒരു ഫാർമസിസ്റ്റും തരാൻ പോകുന്നില്ല. എന്നാ ഇതിങ് തന്നേക്ക്. ഇതെന്റെ ഫ്രണ്ട്സാ, മേഘ, ചൈതന്യ. എന്താ ചെയ്യുന്നേ? ഞാൻ ചെറിയ ബിസിനസ് ആണ്. നിങ്ങളോ? ഞാൻ സിപിയ. ഇവള് കാണുന്ന പോലെ ഒന്നല്ലാട്ടോ, ഡോക്ടറാ, ഫൗണ്ട് കഴിഞ്ഞതാ.
ഇവള് പിന്നെ പ്ലസ് ടു കുട്ടിയതുകൊണ്ട് അപ്പൊ തന്നെ കെട്ടിച്ചു വിട്ടു. ശരി എന്നാ കാണാം. ശരി. എന്താ പ്രശ്നം? ചേട്ടൻ ഒന്ന് സിറ്റി ഹോസ്പിറ്റലിൽ വരെ പോകണം. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ച് ക്രിട്ടിക്കലാണ്. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ എ മിറാക്കിൾ. വളരെ ലാഘവത്തോടുകൂടി മരുന്നിനെ കൈകാര്യം ചെയ്തതാണ് അയാളുടെ അസുഖം ഇത്രയും ഗുരുതരമായത്. കൂടുതൽ ഇൻ്റർനെറ്റിനെ ആശ്രയിച്ച് ഇന്നത്തെ തലമുറ സ്വയം നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നത്. ക്രമമില്ലാതെ പല മരുന്നും ഉപയോഗിച്ചുകൊണ്ട് ഒരു മരുന്നിനോടും ദീപകന്റെ ശരീരം ഇപ്പൊ പ്രതികരിക്കുന്നില്ല. ഡോക്ടറെ, വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? എവിടെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് ഇതേ മറുപടിയാണ് ലഭിക്കുക. നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം, നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ദീപകിനൂടെ വന്നുതരാ, കണ്ടോളൂ കേട്ടോ. മാഡം, പേഷ്യന്റ് ഫ്രണ്ട് വെച്ച് കരയാനൊന്നും പാടില്ല. മാഡം, കുറച്ച് സമയം എടുക്കാവോ? Sister, I'll be back. Sister, Ravindra doctor will go. Hello? I'm sorry. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്ടറുടെ നിർദ്ദേശങ്ങളെ കൃത്യമായി അനുസരിച്ച് തൻ്റെ അറിവിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ എൻ്റെ ദീപുവേട്ടൻ ഇന്നും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞാനും എൻ്റെ കുഞ്ഞുമക്കളും നാഥനില്ലാത്ത ആ ശൂന്യതയിലാണ് ഇന്നും ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നാം ഇല്ലാതായാൽ നഷ്ടം അവർക്കാണ്, അവർക്ക് മാത്രമാണ്. ഒരു ജലദോഷമോ ചുമയോ വരുമ്പോൾ തന്നെ ഇതിനു വേണ്ടി എന്തിനാണ് ഡോക്ടറിന് ഫീസ് കൊടുക്കുന്നത് എന്നും വിചാരിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ അധിക പേരും. ഡോക്ടറുടെ നിർദ്ദേശം മാനിച്ച് ഏത് മരുന്നും ഉപയോഗിക്കുക. ഓർക്കുക, സ്വയം ചികിത്സ ആപത്താണ്. ഇനി ഒരു കുടുംബത്തിനും നാഥനില്ലാത്ത അവസ്ഥ വരാതിരിക്കട്ടെ. നന്ദി. വിളകളിലെ കീടാണുബാധ തടയാൻ ആൻറ്റിബയോട്ടിക് ഗുളികകൾ. ഇറച്ചിക്കോഴികൾ പെട്ടെന്ന് വളരാനും തൂക്കം വെക്കാനും ആൻറ്റിബയോട്ടിക്.
നിലവാരമുള്ള പാൽ ചുരത്താൻ ആൻറ്റിബയോട്ടിക്, പശുക്കളുടെ രോഗങ്ങൾ മാറാൻ ആൻറ്റിബയോട്ടിക്, ഏത് തരം രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്, ഇങ്ങനെ എന്തിനും ഏതിനും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. വിവേചനമില്ലാത്ത ഇത്തരം ഉപയോഗത്തിലൂടെ സ്വന്തം ആരോഗ്യം അപകടത്തിലാവുന്നു എന്നത്. ഇങ്ങനെ അവസാന ഘട്ടം വരുമ്പോൾ ശരീരം മരുന്നുകളോട് പ്രതികരിക്കാത്ത അവസ്ഥ വരുന്നു. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം പ്രകൃതിയെ തന്നെ വൻ ദുരന്തത്തിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യയിൽ സാംക്രമിക രോഗങ്ങൾ മൂലം മരണമടയുന്നവരുടെ എണ്ണം അമേരിക്കയിൽ ഉള്ളതിനേക്കാൾ രണ്ടിരട്ടി കൂടുതലാണെന്നാണ് പഠനം. 2050 ലോകത്ത് 1 കോടിയോളം പേർ AMR വഴി മരിക്കും. ക്യാൻസർ മൂലവും വാഹന അപകടങ്ങളിലൂടെയും മരണമടയുന്നവരുടെ എണ്ണത്തിന് തുല്യം. ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നമ്മൾ നടക്കുന്നത് തടയാൻ നമ്മൾക്കേ കഴിയൂ. ബി എ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ.